ഹലോ, എല്ലാവർക്കും വലിയ പെരുന്നാൾ ആശംസകൾ. അപ്പോൾ നല്ലൊരു മട്ടൺ ബിരിയാണി, വളരെ എളുപ്പത്തിൽ ഒരു മട്ടൺ ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഇപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ ഈ വീഡിയോ കാണിക്കുന്നുണ്ട്. ഇത് വളരെ ബിഗിനേഴ്സിനും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ്. അപ്പോൾ അതിന് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് എണ്ണ, ഒരു ഒരു ചീനച്ചട്ടിയിൽ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് നമ്മൾ നല്ല കനം കുറച്ച് സവോള, ഒരു 3 സവോള നല്ലതായിട്ട് ബ്രൗൺ ആയിട്ട് വറുത്ത് കോരി നമ്മൾ മാറ്റി വെക്കണം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അത് നല്ല മുരിഞ്ഞ് നമ്മൾ ഒരു ടിഷ്യൂ പേപ്പറിലിട്ട് റെഡിയാക്കി വെക്കുക. പിന്നെ ഞാനിവിടെ ഒരു 1.5 കിലോ മട്ടൺ നല്ല വലിയ പീസസായിട്ട് എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, നമ്മൾ ഈ വറുത്ത സവോള, പിന്നെ പൊടികളായിട്ട് മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, മഞ്ഞപ്പൊടി, പിന്നെ ഹോൾ ജീരകം, ഉപ്പ്, പിന്നെ മല്ലിയില, പുതിനയില, പിന്നെ തൈര്, പിന്നെ കുറച്ച് നാരങ്ങയുടെ, ഒരു നാരങ്ങയുടെ നീരും. ഇതെല്ലാം കൂടെ ആ മട്ടൺ കഷ്ണത്തിൽ തേച്ച് പിടിപ്പിച്ച് ഞാൻ ഒരു രാത്രി ഫ്രിഡ്ജിൽ വെക്കും. ഇപ്പോൾ ഒരു രാത്രി കഴിഞ്ഞിട്ട് ഒരു പാനിൽ നമ്മൾ ആ മാരിനേറ്റ് ചെയ്ത മട്ടൺ കഷ്ണത്തിന് ഇട്ട് വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കണം. ഒരു 15-20 മിനിറ്റ് കൊണ്ട് നമുക്കതിനെ മട്ടൺ കറി റെഡിയാക്കി എടുക്കാം. നല്ല അധികം ഗ്രേവിയൊന്നും ഇല്ലാതെ പരണ്ടിരിക്കുന്ന ടൈപ്പിൽ മട്ടൺ കറി ഉണ്ടാക്കി എടുക്കണം. അതാണ് അടുത്ത സ്റ്റെപ്പ്. പിന്നെ ഒരു വലിയ പാത്രത്തിൽ കുറച്ച് ഹോൾ സ്പൈസസ് ഇട്ടിട്ട് നമുക്ക് കുതിർത്ത് വെച്ച അരി വേവിക്കണം. അതിനോടൊപ്പം തന്നെ വേറൊരു പാനിൽ നെയ്യിൽ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും വറുത്തെടുക്കാം. ഇപ്പം മട്ടൺ ബിരിയാണി ദം ചെയ്താലോ? അപ്പോൾ ഒരു ആ പാനിൽ തന്നെ നമ്മൾ ഹാഫ്, ഞാൻ ഉണ്ടാക്കിയ പാനിൽ തന്നെ പകുതി മട്ടൺ കറി ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ഒരു ലെയർ റൈസ് ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങ, സവോള, മല്ലിയില, പുതിനയില ഇട്ട് എല്ലാം ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിലും പിന്നെ റൈസ് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് ഒരു ലെയറും കൂടെ മട്ടണും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഏറ്റവും മുകളിൽ ഒരു ലെയർ റൈസും കൂടെ ഇട്ടിട്ട് നെയ്യിൽ മൂപ്പിച്ച അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഉള്ളിയും ഇട്ട് കൊടുത്തിട്ട് ഞാനതിനെ അലൂമിനിയം ഫോയിൽ വെച്ച് കവർ ചെയ്ത് ഒരു പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ 200 ഡിഗ്രിയിൽ ഒരു 45 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കുകയാണ്. അത് കഴിഞ്ഞ് ദേ ആ 10 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ ആ ചെമ്പൊന്ന് തുറന്ന് നോക്കി, നല്ല സോഫ്റ്റായിട്ടുള്ള മട്ടൺ, അലിഞ്ഞു പോകുന്ന മട്ടൺ ബിരിയാണി റെഡിയായിട്ടുണ്ട്. ഇനി നിങ്ങൾക്കും ഇതിന് ഇതുപോലെ സെർവ് ചെയ്ത് കഴിക്കാം. അപ്പോൾ ബിരിയാണി റെസിപ്പി ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആ നോട്ടിഫിക്കേഷൻ ബെല്ലും പ്രസ് ചെയ്യണേ.